നമസ്കാരം, റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് ടീമിൻ്റെ കടന്നുപോയിരിക്കുന്നു. പക്ഷേ വിരാട് കോഹ്ലിയുടെ പ്രകടനം ഈ T20 വേൾഡ് കപ്പിൽ എങ്ങനെയായിരുന്നു? പരിതാപകരമായിരുന്നു. എല്ലാവരും ദുബൈയെ പറ്റി പറയാറുണ്ട്. കമൻറ്റ് ബോക്സിൽ നിറയെ നിങ്ങൾക്ക് ദുബൈയെ കാണാം, ഈ മാച്ച് റിപ്പോർട്ടിട്ട വീഡിയോയുടെ താഴെ പോലും. എന്നാൽ കോഹ്ലിയുടെ പ്രകടനവും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതും മിന്നും പ്രകടനം IPL കാഴ്ചവെച്ച് അദ്ദേഹം ഈ ഒരു T20 വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ എല്ലാവരും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പ്രകടനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ മോശം ഫോം ഇന്ത്യക്ക് മികച്ച സ്റ്റാർട്ടുകൾ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വെച്ച് കൊടുക്കാൻ പലപ്പോഴും സഹായകരമല്ലാത്ത രൂപത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എങ്കിലും അതൊക്കെ മറികടന്നുകൊണ്ട് ടീം ഇന്ത്യ ഇപ്പോൾ ഇതാ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ സെമി ഫൈനൽ വിജയത്തിന് ശേഷം കോഹ്ലിയുടെ ഫോമിനെ കുറിച്ചുള്ള ചോദ്യത്തിന് രോഹിത് ശർമ്മ മറുപടി പറയുന്നുണ്ട്. രോഹിത്തിൻ്റെ മറുപടിയിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നത്, തീർച്ചയായിട്ടും കോഹ്ലിയുടെ കാര്യത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് മനസ്സിലാക്കുന്നുണ്ട്. ഫോം ഒരിക്കലും നിങ്ങൾ 10-15 വർഷം കളിക്കുമ്പോൾ ഒരു പ്രശ്നമല്ല. പ്രോബബ്ലി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മികച്ച ഇന്നിങ്സ് ഫൈനലിലേക്ക് വേണ്ടി മാറ്റിവെച്ചതായിരിക്കണം. പ്രോബബ്ലി സേവിങ് ഫോർ ദി ഫൈനൽ. ഞങ്ങൾ ഒരു ടീം എന്ന നിലയിൽ വളരെ കാമാണ്. ഫൈനൽ ഒരു ബിഗ് ഒക്കേഷൻ ആണ്. പക്ഷേ വളരെ കമ്പോസ്ഡായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഇന്നത്തെ ദിവസവും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കളിച്ചത്. ഞങ്ങൾ വളരെ സ്റ്റഡി ആയിരുന്നു, പാനിക് ആയിരുന്നില്ല. അതാണ് കീ ആയിട്ടുള്ള കാര്യം എന്നാണ് രോഹിത് പറഞ്ഞത്. ചുരുക്കത്തിൽ കിങ് കോഹ്ലിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ആശങ്കയൊന്നുമില്ല. 1.5 പതിറ്റാണ്ടിലധികം കാലമായിട്ട് ടീം ഇന്ത്യക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു മോശം ഫോമിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ പാനിക് ആവേണ്ട, പ്രശ്നമൊന്നുമില്ല. കോഹ്ലി ഒരു പക്ഷേ ഫൈനലിൽ മികച്ച പ്രകടനം നടത്തിയേക്കും എന്നൊരു പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് രാഹുൽ ദ്രാവിഡും പറഞ്ഞത്, വിരാട് കോഹ്ലി സെറ്റ്സ് ദി എക്സാമ്പിൾ ഫോർ ദി ടീം. ടീമിനൊരു എക്സാമ്പിൾ അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്റൻറ്റ് ഫ്രം ദി ഫസ്റ്റ് ബോൾ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് തീർച്ചയായിട്ടും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ വെറുതെ അങ്ങ് പറയുകയല്ല, ഒരു പക്ഷേ ഫൈനലിലേക്ക് സംതിങ് ബിഗ് വരുന്നുണ്ടാവും. ഐ തിങ്ക് സംതിങ് ബിഗ് ഈസ് കമ്മിങ് അപ്പ് ഇൻ ദി ഫൈനൽ എന്നാണ് രാഹുൽ ദ്രാവിഡ് പറഞ്ഞത്. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും കാത്തിരിക്കുന്നതും അതാണ്, കിങ് കോഹ്ലിയുടെ ഒരു സൂപ്പർ പ്രകടനം ഫൈനലിൽ വരട്ടെ. അങ്ങനെയെങ്കിൽ ഈ കിരീടം രോഹിത്തിനും സംഘത്തിനും ഉയർത്താൻ കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്യും. കാത്തിരിക്കാം ആ ഫൈനൽ മത്സരത്തിന് വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് കൊണ്ടുവരാം.